ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ പ്രഭാത നടത്തത്തിന് പോവുകയാണ്. പ്രഭാതത്തിൽ തൻ നടത്തത്തിനായി ഇറങ്ങുമ്പോൾ തന്റെ ബാല്യപ്രായത്തിലുള്ള ചെറിയ മകൻ കൂടി, ഇന്ന് ഞാനും അപ്പ അങ്ങയുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയായി. അദ്ദേഹം അത് സമ്മതിച്ചു. അവർ ഇരുവരും കൂടി തങ്ങളുടെ യാത്ര ആരംഭിച്ചു. ആ യാത്ര അന്ന് അവർ തിരഞ്ഞെടുത്ത വഴി എന്നുള്ളത് ഒരു ചെറിയ കാട്ടിലൂടെയുള്ള വഴിയാണ്. അങ്ങനെ ആ കാട്ടിലൂടെ അവരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ മകൻ ഒരു കാഴ്ച കണ്ടു. ഒരു മരത്തിൻ്റെ ചില്ല വളരെ താഴ്ന്നു കിടക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞുമകൻ അപ്പനോട് പറയുകയാണ്, അപ്പ ഞാൻ ആ മരത്തിൻ്റെ ചില്ല ഓടിപ്പോയൊന്ന് ഒടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അപ്പൻ സമ്മതിച്ചു, മോനെ പോയിക്കൊള്ളുക, നീ ഓടിപ്പോയത് ഒടിച്ചിട്ട് വരിക, നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി അപ്പൻ്റെ അനുവാദത്തോടുകൂടി ആ ചെറിയ മരത്തിൻ്റെ ചാഞ്ഞു കിടക്കുന്ന കൊമ്പ് ഒടിക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞ് ആ കൊമ്പിൽ എത്തിപ്പിടിക്കാൻ നോക്കുമ്പോഴാണ് കുഞ്ഞിനൊരു കാര്യം മനസ്സിലായത്. ആ കൊമ്പ് തൻ്റെ ഉയരത്തിനേക്കാൾ ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആ കുഞ്ഞ് ആ കൊമ്പിലേക്ക് ചാടി പിടിക്കാനായിട്ട് ശ്രമിച്ചു. ഒന്ന് ശ്രമിച്ചു, രണ്ട് ശ്രമിച്ചു, മൂന്ന് ശ്രമിച്ചു, അത് സാധിക്കുന്നില്ല. താൻ പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്കത് സാധിക്കുന്നില്ല, ഞാൻ പരാജയപ്പെടുകയാണല്ലോ. നിരാശ നിറഞ്ഞ മുഖവുമായിട്ട് ഈ കാര്യം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, സാരമില്ല മകനെ, നീ ഒന്നുകൂടി ശ്രമിക്ക്, നിനക്കത് കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പനിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസത്തോടുകൂടി ആ കുഞ്ഞ് വീണ്ടും ആ കൊമ്പിൽ ചാടി പിടിച്ച് അത് ഒടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഈ ആത്മവിശ്വാസത്തോടുകൂടിയ ഈ ചാട്ടത്തിൽ തനിക്ക് ഒരു കാര്യം സാധ്യമായി. ആ കൊമ്പിൽ അതിൻ്റെ അറ്റത്ത് തനിക്ക് പിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ കുഞ്ഞിൻ്റെ അടുത്ത പരിശ്രമം വീണ്ടും വിജയിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ കൊമ്പ് വലിച്ചൊടിക്കണമെന്നുള്ള തൻ്റെ ലക്ഷ്യം സാധിക്കുന്നില്ല. അത് ആ കുഞ്ഞ് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട് ആ കൊമ്പിൽ നിന്ന് പിടിപെട്ട് അപ്പൻ്റെ അടുത്തേക്ക് ഈ കുഞ്ഞ് വരികയാണ്. ആ കുഞ്ഞിൻ്റെ കണ്ണുകളൊക്കെ തുളുമ്പുന്നുണ്ട്. നിരാശയാണ് മുഖത്ത്, കരച്ചിലും സങ്കടവും എല്ലാം ആ കുഞ്ഞിൻ്റെ മുഖത്തുണ്ട്. എന്നിട്ട് ആ വിഷമത്തോടുകൂടി കുഞ്ഞ് അപ്പനോട് പറയുക, അപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ, എനിക്കത് സാധിക്കുമെന്ന് അപ്പൻ എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്കത് കഴിഞ്ഞില്ലല്ലോ, എനിക്കതിനുള്ള പൊക്കമില്ലല്ലോ, എനിക്കതിനുള്ള ശക്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പൻ പറയുകയാണ്, മോനെ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലോ, നീ നിന്റെ സർവ്വശക്തിയും എടുത്ത് ശ്രമിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷെ നീ എന്താ ചെയ്തേ, നീ നിന്റെ ശക്തി എടുത്ത് പരമാവധി നീ ശ്രമിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് നീ അങ്ങനെ തന്നെ അംഗീകരിച്ചില്ലല്ലോ. സർവ്വശക്തിയും എടുത്ത് ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ശക്തിയല്ലേ, നിനക്ക് എന്നെ സഹായത്തിനായിട്ട് വിളിക്കാമായിരുന്നുവല്ലോ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി വളരെ നിസ്സാരമായിട്ട് ആ കൊമ്പ് ഒടിച്ചെടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഈ പിതാവ് മകനോട് പറയുന്നതായി ഒരു കഥയുണ്ട്. ഇവിടെ നമുക്കും പഠിക്കാനൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇന്ന് ഈ വലിയ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ഒക്കെ ഘട്ടത്തിലൂടെയാണല്ലോ ലോകത്തിലെ മാനവരാശി മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനേകരും തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടവരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അനേകരും നിരാശയിലും കണ്ണുനീരിലുമൊക്കെ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് ലഭിക്കുന്ന പാഠം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഉൾക്കൊള്ളാനായിട്ട് നാം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ എന്താണ് നമുക്ക് ലഭിക്കുന്ന പാഠം? തീർച്ചയായിട്ടും ആ കുഞ്ഞ് തന്നെ കാത്തു നിൽക്കുന്ന സഹായഹസ്തം മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടാണ് തൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് വിജയം നേടാം എന്ന് താൻ വ്യാമോഹിച്ചത്. എന്നാൽ അവിടെ അത് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ചുറ്റും ഇതുപോലെ നാം പ്രയാസപ്പെടുമ്പോൾ, നാം കണ്ണുനീരിലാകുമ്പോൾ, നിരാശയിലേക്ക് നിബന്ധിക്കുമ്പോൾ നമുക്ക് ചുറ്റും അനേക സഹായഹസ്തങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. ഈ ബന്ധത്തിൽ വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരു ചരിത്രം ഈ കഥയോട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുണ്ട്, നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പഴയ നിയമത്തിലാണ് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഇങ്ങനെ പോകുന്ന വഴിയിൽ അവർക്ക് അമാലേക്കുമായി ഒരിക്കൽ ഒരു യുദ്ധമുണ്ടായി. അങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, യോശുവയെ യുദ്ധത്തിനായിട്ട് പറഞ്ഞു വിട്ടിട്ട് മോശയും അഹരോനും ഹൂരും കൂടി അവരൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ മോശ ദൈവത്തിൻ്റെ വടിയും കയ്യിൽ പിടിച്ച് ആകാശത്തേക്ക് തൻ്റെ കൈകൾ ഉയർത്തി നിൽക്കുന്ന ആ സമയത്ത് യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന് ജയമുണ്ട്. എപ്പോഴൊക്കെ മോശയുടെ കൈ താഴ്ന്നു പോകുന്നുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഈ അഹരോനും ഹൂരും ഒരു കാര്യം ചെയ്തു, മോശയെ ഒരു കല്ലെടുത്ത് അതിലിരുത്തിയിട്ട് രണ്ട്
സൈഡിലും രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് മോശയുടെ കരങ്ങൾ ഉറച്ചു നിൽക്കാൻ അവർ താങ്ങായിട്ട് നിന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും മോശയുടെ കൈകൾ ഉറച്ചു നിൽക്കുകയും ഇസ്രയേൽ അമാലേക്കിനെ നിശേഷം പരാജയപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. ഈ കാലഘട്ടത്തിലും ഇത് നമ്മുടെ ജീവിതവുമായിട്ടും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. നാം നിരാശരാകുമ്പോൾ, നമ്മെ സഹായിക്കാൻ ആരുമില്ല എന്ന് നാം കരുതുമ്പോൾ, നമ്മെ സഹായിക്കാൻ ഒരു നല്ല പിതാവായി, ഒരു നല്ല ശക്തിയായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ട്. നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. നമുക്ക് സഹായവുമായി നിൽക്കുന്ന എത്രയോ കരങ്ങളെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്നുണ്ട്. നാം അത് തിരിച്ചറിയുക, അത് ഉപയോഗപ്പെടുത്തുക, വിജയത്തിലേക്ക് നാം കടക്കുക. ദൈവം ഏവരെയും സഹായിക്കട്ടെ.